സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട്. 6 ജില്ലകൾക്ക് നാളെയും യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്താണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ അലർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ പിൻവലിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടുകൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരുന്ന 3 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എങ്കിലും ഒരു തീവ്ര മഴയ്ക്കുള്ള സാധ്യത, അതിശക്തമായ ഒരു മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴില്ല. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മീൻപിടുത്ത തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. മലയോര മേഖലകളിലുള്ളവരടക്കം പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 23-ാം തീയതി വരെ ഇതേ രീതിയിലുള്ള മഴ തുടരും. അതിനുശേഷം മഴ ശമിച്ച് 27-ഓടുകൂടി മൺസൂൺ ആരംഭിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ മഴയുണ്ട്. ഇത് ന്യൂനമർദ്ദ പാത്തിയുടെയും ഒപ്പം തന്നെ ചക്രവാത ചുഴിയുടെയും ഫലമായിട്ടാണ് മഴ ശക്തമായത്. പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ, തണുത്ത കാറ്റ് കൂടുതൽ ശക്തമായതും മഴ കടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മഴയെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി പല നാശനഷ്ടങ്ങൾ ഉണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ വൈകുന്നേരത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ മരം കടപുഴകി വീണ് കാറുകൾ തകർന്നു. 3 കാറുകളാണ് തകർന്നത്. ഇതിലുണ്ടായിരുന്ന ഡ്രൈവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളും ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതേ രീതിയിലുള്ള ഒരു ഒറ്റപ്പെട്ട മഴ വരുന്ന 3 ദിവസം കൂടി സംസ്ഥാനത്ത് തുടരും. കാലവർഷം ആരംഭിക്കുക ഈ മാസം 27-നായിരിക്കും. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. 6 ജില്ലകൾക്ക് നാളെയും യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.